ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മൾ ക്വിക്കായിട്ട് ഈസി ആയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോൾ നേരെ ബ്രെഡിലേക്കാണ് പോവുക. അതേപോലെ തന്നെ ബ്രെഡ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് വെറൈറ്റി സ്നാക്ക് റെസിപ്പീസാണ് ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആദ്യം നമുക്ക് മിനി ബ്രെഡ് പോക്കറ്റ് നോക്കാം. ഇത് ഭയങ്കര ലുക്കാന്ന് കാണാൻ, നല്ല സിമ്പിളുണ്ടാക്കാൻ. അതിനായിട്ട് ആദ്യം ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിന്, എന്നിട്ടിലേക്ക് ആദ്യം 1 ടീസ്പൂണ് മുളക് പൊടിയിടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ ചിക്കൻ വേവിച്ചെടുത്തതിനു അതൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ചെറിയ ചെറിയ ചിക്കൻ പീസസ് എടുത്തിട്ട് മുളകും ഉപ്പ് മഞ്ഞൾപ്പൊടിയിൽ ഇട്ടിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഓൾറെഡി വേവിച്ച ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച ചിക്കനായതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനിയിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെയിലേക്ക് ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി ഇത് 3 ഞാൻ കട്ട് ചെയ്തെടുത്തിന് കേട്ടോ. 2 മീഡിയം സൈസിലുള്ള ഉള്ളിയും 1 വലിയ ക്യാപ്സിക്കുമാണ്, 1 മീഡിയം സൈസിലുള്ള തക്കാളിയും. അപ്പോൾ ഇതിൽ ഉള്ളിയും ക്യാപ്സിക്കവും മാത്രം ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. തക്കാളി ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. ആദ്യമേ തക്കാളി ഇട്ടാൽ ഉടഞ്ഞു പോയിട്ട് മസാല വേറൊരു ടേസ്റ്റായി പോവും, ഒരു കുഴഞ്ഞ ഒരു ടേസ്റ്റും ലുക്കും എല്ലാം പോവും. ഇനിയിപ്പോൾ ഉള്ളിയും ക്യാപ്സിക്കും ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ 1/2 ടേബിൾ സ്പൂണ് സോയ സോസും 1/2 ടേബിൾ സ്പൂൺ തന്നെ ടൊമാറ്റോ ചില്ലി കെച്ചപ്പാണ്. വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് മാത്രം എടുക്കുക, അല്ലെങ്കിൽ ടൊമാറ്റോയും ചില്ലിയും രണ്ടും സെപ്പറേറ്റ് ആണെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ടും എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ടൊമാറ്റോ ചില്ലി കെച്ചപ്പ് എടുത്ത് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതെല്ലാം ചെയ്താൽ മതി കേട്ടോ. ഈ ഉള്ളിയും ക്യാപ്സിക്കും ഒന്നും വല്ലാണ്ടങ്ങ് വാടണമെന്നില്ല. നമ്മൾ ചില്ലി ചിക്കനിലുള്ള ആ ഒരു പരിവയില്ലേ, അത്രയായാൽ മതി കേട്ടോ. പിന്നെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക, കുറച്ച് കുരുമുളക് പൊടിയും. ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല, വേണമെങ്കിൽ നല്ല സ്പൈസി ഇഷ്ടമാണെങ്കിൽ പച്ചമുളകും കൂടി ഇടാം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് തക്കാളി ഇടാം. മൊത്തത്തിൽ 1-2 മിനിറ്റ് മാത്രമേ വേണ്ടൂ. ഞാൻ പറഞ്ഞ പോലെ ഉള്ളിയും ക്യാപ്സിക്കവും തക്കാളിയൊന്നും നല്ലോണം വാടേണ്ട ആവശ്യമില്ല, ഉടയേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സിമ്പിൾ മസാലയാണ് കേട്ടോ. നമ്മൾ ചില്ലി ചിക്കൻ്റെ അല്ലെങ്കിൽ ഗാർലിക് ചിക്കൻ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. തക്കാളി ഇട്ട് കഴിഞ്ഞ പാടെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കണം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട ബ്രെഡാണ്. ബ്രെഡ് നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും കുറച്ച് ഹാർഡായിട്ട് ഉണ്ടാവുമല്ലോ, ഫ്രിഡ്ജിലെല്ലാം വെച്ചാണെങ്കിലും തലേ ദിവസത്തെ ബ്രെഡെല്ലാം ആണെങ്കിൽ. അപ്പോൾ അത് 1-2 മിനിറ്റ് ആവിയേറ്റി എടുക്കുക, എന്നാൽ നല്ല സോഫ്റ്റായിട്ട് വരും. എന്നിട്ട് ഇതേപോലെ പരത്തിയെടുക്കുക. നമ്മൾ ആവിയേറ്റിയിട്ടില്ലെങ്കിൽ ബ്രെഡ് ഒരിക്കലും ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റില്ല, അത് പൊട്ടിപ്പോട്ടാ. എന്നിട്ട് ഇതേപോലെ നേരെ പകുതി പീസാക്കുക, ഇങ്ങനെ കോണാക്കിയിട്ട് കട്ട് ചെയ്യുക. ഇനി ഇത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കുക. ബ്രെഡ് കുറേ ഫോൾഡിങ് മെത്തേഡ് ഉണ്ട്, അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ, നല്ല ലുക്കാണ് കാണാൻ. ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ ചെയ്തിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ടല്ലേ ഉണ്ടാവുക, അതുകൊണ്ട് കൈ വെച്ച് പ്രസ് ചെയ്താൽ തന്നെ അങ്ങനെ നിന്നോളും. നമ്മൾ മൈദ വെച്ചിട്ടുള്ള പശ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ ഇങ്ങക്ക് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദൻ്റെ മിക്സ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ കൈ വെച്ചിട്ട് അമർത്തിയാൽ തന്നെ പ്രസ്സാക്കിയാൽ തന്നെ നല്ല ചൂടോടെ ആണെങ്കിൽ അങ്ങനെ നിന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1-2 ടീസ്പൂണ് മാത്രമേ ഫില്ലിങ് വെക്കാൻ പറ്റൂ, അത്രയേ ആവശ്യമുള്ളൂ. ഓവർ ഫില്ലിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുക. പിന്നെ ഇത് അങ്ങനെ മൈദ വെച്ചിട്ടല്ലാണ്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ചൂടോടെ തന്നെ പരത്താം, എന്നിട്ട് ചൂടോടെ തന്നെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ചെണ്ണ ആക്കിയെടുത്തിന് നമ്മളുണ്ടാക്കിയ ഫില്ലിങ്ങിന് ഇതിനേക്കാളും ഡബിള് അല്ലെങ്കിൽ 2 പ്രാവശ്യം കൂടി ഇതേപോലെ ആക്കേണ്ട അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഇത്രയും കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കി ഫില്ലിങ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നുകിൽ അവനിൽ വെച്ചിട്ട് ഒന്ന് 1-5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ പാനിലാണെങ്കിൽ താഴെ കുറച്ച് ഓയിലാക്കിയിട്ട് ഇങ്ങനെ പാനിൽ നിരത്തി വെച്ചെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടാൽ മതി. ചെറിയ തീയിലിട്ടിട്ട് ഇതാ ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ കുറച്ച് മോസറെല്ലാ ചീസ് വെക്കുന്നുണ്ട്. നമ്മൾ പിസ്സയിലെല്ലാം എടുക്കുന്ന ചീസാണ്, ഇതല്ലെങ്കിൽ സ്ലൈസ്ഡ് ചീസിലെ ബർഗറിൽ എടുക്കുന്ന ചീസായാലും എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഇതേപോലെ കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നാൽ ഇതിന് നല്ലൊരു ഫിനിഷിങ്ങും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. നമ്മൾ വെച്ച ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരികയും ചെയ്യില്ല സെർവ് ചെയ്യുന്ന സമയത്ത്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ചീസ് മെൽട്ടാവുന്ന ഒരു സമയം വരെ മാത്രം വെച്ചാൽ മതി കേട്ടോ.
ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അങ്ങനെ തന്നെ അടച്ചു വെച്ചാൽ മേലക്കുള്ള ചീസെല്ലാം മെൽട്ടായി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ. നല്ല സിമ്പിളാണ്, ഇത് സെർവ് ചെയ്ത് വെച്ചാൽ കാണാനും അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ചൂടോടെ സെർവ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് റെസിപ്പി നോക്കാം. ഇതൊരു ടൈപ്പ് ലോലിപോപ്പ് പോലെയാണ് ഞാൻ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ലോലിപോപ്പ് പോലെ അല്ലെങ്കിൽ സ്റ്റിക്ക് ഇല്ലാണ്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഫില്ലിങ് ആദ്യം ഉണ്ടാക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിന് 2 ടേബിൾ സ്പൂണ്. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉള്ളി ഇട്ടിട്ടൊന്ന് വാട്ടുക. പിന്നെ ഞാൻ ഈ ഉള്ളിൻ്റെ അളവ് പറയും. നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ് വേണോ അത്ര എടുത്താൽ മതി കേട്ടോ, ഇത്ര തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഇനിയിലേക്ക് ഓരോ ടീസ്പൂണ് വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതും എരിവിനാവശ്യത്തിന് 3-4 പച്ചമുളകും കൂടി ഇടുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വാട്ടുക. ഇത് നമ്മൾ നോർമൽ ഫില്ലിംഗ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ എല്ലാ സ്നാക്കിനും എടുക്കുന്ന ആ ഒരു ഉള്ളി വാട്ടിയ ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, എല്ലാം 1/2 ടീസ്പൂണ്, 3/4 ടീസ്പൂണ് ആ ഒരു അളവിനെടുത്താൽ മതി. എന്നിട്ട് ഉള്ളി ഒന്ന് നല്ലോണം വാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു കുഴഞ്ഞ എന്താ പറയുക, ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിന് കുറച്ച് കറിവേപ്പില ഇട്ടിന് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 1-2 പ്രാവശ്യം ഞാൻ തുറന്നിട്ട് ഇളക്കിനേനു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഉള്ളി നല്ലോണം ഒന്ന് വാടി വരണം. ഈ ഫില്ലിങ് റെഡിയായി. ഈ ഒരു സ്നാക്കിൽ ഈ ഫില്ലിംഗ് അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള വേറേത് ഫില്ലിങ്ങും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടും ബ്രെഡ് ഇതേപോലെ സ്റ്റീം ചെയ്തെടുക്കണം. ഇങ്ങനത്തെ ബ്രെഡ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഷെയ്പ്പാക്കുന്നതോ അല്ലെങ്കിൽ പരത്തിയിട്ട് ഉണ്ടാക്കുന്നതോ ആണെങ്കിൽ എന്തായാലും ഇതുപോലെ സ്റ്റീം ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ ഇതാ ഇലക്ക് വേണ്ടിയിട്ട് ഞാൻ 3 പുഴുങ്ങിയ മുട്ട എടുത്തേന്. ഇതും നമ്മൾ എത്ര സ്നാക്ക് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് വെക്കുക. ഞാൻ ആദ്യം കാണിച്ച സ്നാക്ക് നമുക്ക് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യാത്ത, കൂടുതൽ ഓയിലൊന്നും വേണ്ടാത്ത സ്നാക്കാണ്. ഇപ്പോൾ കൂടുതൽ ആളും അങ്ങനത്തെ റെസിപ്പീസിനാണ് ചോദിക്കുന്നത്, ഓയിൽ ഫ്രീ ആയിട്ടുള്ള റെസിപ്പീസ് ഷെയർ ആക്കണേന്ന്. അപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ തന്നെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇനിയിപ്പോൾ ഇതിൽ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് 2 ബ്രെഡാണ് കേട്ടോ വേണ്ടത്. ആദ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ മുട്ട കൊണ്ട് ഉണ്ടാക്കുമ്പം ഈ ഫില്ലിങ്ങിൽ ചിക്കനെല്ലാം ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഓരോ പീസ് മുട്ടയും സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേറൊരു പീസ് നമ്മൾ സ്റ്റീം ചെയ്ത സോഫ്റ്റ് ബ്രെഡ് തന്നെ വെക്കണം കേട്ടോ അതിൻ്റെ മേലേക്കും. എന്നിട്ട് ഇതേപോലെ ഏതെങ്കിലും ഒരു മോൾഡ് എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതാ റൗണ്ട് ഷേപ്പിലുള്ള അടപ്പാണ് ഇട്ട് എടുത്തിന്. നല്ലോണം പ്രസ് ചെയ്തിട്ട് 2 ബ്രെഡും ഒരുമിച്ച് അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ അങ്ങനെ തന്നെ നമുക്ക് ഇതിലേക്കും പശ ഒന്നും ആവശ്യം വരില്ല. നമ്മൾ മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പശൻ്റെ മിക്സില്ലേ, അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ബ്രെഡ് സ്റ്റീം ചെയ്തെടുക്കണം, പ്ലസ് ഇതേപോലെ നല്ലോണം പ്രസ് ചെയ്തിട്ട് 2 ബ്രെഡും ഒരുമിച്ച് കട്ട് ചെയ്യാൻ പാകത്തിനുള്ള അടപ്പും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേപോലെ പശൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ സ്റ്റിക്കായി നിന്നോളൂ കേട്ടോ. ഇനി അഥവാ ഇതേപോലെ അടപ്പൊന്നും കറക്റ്റുള്ള ഇല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. പക്ഷേങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അറ്റത്തായിട്ട് റൗണ്ടിൽ നമ്മൾ മൈദ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കലക്കിയെടുക്കേണ്ടി വരും ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള സൈഡില് ബ്രെഡ് ക്രംസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ഒരു റൗണ്ടും കൂടി ചെയ്യാം. പിന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് ഇതേപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒട്ടി 2 ബ്രെഡും കൂടി ഒട്ടി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇത് ഇതേപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ കത്തി വെച്ച് കട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ബ്രെഡും മസാലയും വെച്ചിട്ട് ആ മസാലേൻ്റെ സൈഡിലായിട്ട് ഞാൻ പറഞ്ഞ പോലെ മൈദ മിക്സ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ചെണ്ണം ഇതുപോലെ ചെയ്തെടുത്തിന്. ഇതിൻ്റെയും ഫില്ലിങ് ബാക്കിയുണ്ട്. പിന്നെ ഞാൻ ഇതൊന്നും കൂടി ലുക്കാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതേപോലത്തെ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടെങ്കിലേ ഇതേപോലെ ഇങ്ങനെ കുത്തിക്കൊടുക്കുക കേട്ടോ. ഇത് വെറും ഓപ്ഷനിലാണ്, കാണാനുള്ളൊരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒന്നുകിൽ മുട്ട എടുക്കാം, നമ്മൾ കട്ട്ലേറ്റ് എല്ലാം ചെയ്യുന്ന പോലെ തന്നെ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ മൈദ കുറച്ച് ലൂസായിട്ട് കലക്കിയെടുക്കുക.
മൈദ സാധാരണ പച്ചവെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിന്, ഒരു നുള്ളുപ്പും കൂടി ഇട്ടിന് കേട്ടോ. ഞാൻ അങ്ങനെ ലൂസായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. കട്ടിയിൽ മിക്സ് ചെയ്യണ്ട കേട്ടോ, നല്ല പച്ചവെള്ളം പോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതിലേക്ക് കോട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലും കൂടി ഇടുക. ആ മൈദൻ്റെ മിക്സിൽ കുറേ സമയം ഇട്ട് വെക്കരുത്, അന്നേരം ആ ബ്രെഡ് വല്ലാണ്ടങ്ങ് വെറ്റായി പോവും, ഭയങ്കര സോഫ്റ്റായി പോവും കേട്ടോ. പെട്ടെന്ന് രണ്ട് സൈഡും അങ്ങനെ മുക്കിയെടുത്താൽ മതി. ഇനി പകരം മുട്ട എടുത്താൽ ആ ഒരു മുട്ടൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഇഷ്ടം പോലെ എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിന്. ഇനി ഇതാ കുറച്ച് ഓയിൽ ചൂടാക്കുക. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നില്ല, ഇതേപോലെ ഷാലോ ഫ്രൈ ചെയ്യാനുള്ള അത്രയും കുറച്ച് ഓയിൽ മാത്രം എടുത്തിട്ട് രണ്ട് സൈഡും അപ്പുറം ഇപ്പുറം തിരിച്ചു മറിച്ച് വിട്ടിട്ടെടുത്താൽ മതി. പിന്നെ ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്രൈ ആക്കാം. കാര്യം വേറെ കുക്കിങ്ങിൻ്റെ ടൈമൊന്നും വേണ്ടല്ലോ, പുറത്തെ കോട്ടിങ് മാത്രം ഒന്ന് കുക്കായി വന്നാൽ മതി. അതുകൊണ്ട് കുറച്ച് നല്ല തീലെണ്ണ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഈ രണ്ട് സ്നാക്കിൻ്റെ റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. രണ്ടും സിമ്പിളാണ്, ട്രൈ ചെയ്ത് നോക്കുക. രണ്ടും വേറെ വേറെ ടേസ്റ്റ് വന്നിട്ടാ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നു വിചാരിക്കുന്നു. ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ലോഗ്സിലായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു. ബൈ.